ഹലോ ഉമ്മൻചാൻ. നമസ്കാരം. ഹലോ. നമസ്കാരം. എന്താണ് അസുഖമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. മാറി മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല. ഫുൾ ഹെൽത്ത് വന്നു. അതെ അതെ. എന്താണ് നാളെ ഇവര് റിസൾട്ട് വരുന്നു, അതായത് എക്സിറ്റ് പോൾ ഫലം വരുന്നു, UDFന് അനുകൂലം LDFന് അനുകൂലമായിട്ടാ വരുന്നു എന്നൊക്കെ പറയുന്നു, എന്താണ് അഭിപ്രായം? ജനങ്ങളെ വിധി എഴുതി, ജനവിധിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മള് അത് കാത്തിരിക്കുകയാണ്. UDF എത്രമാത്രം എത്ര സീറ്റ് വരെ വിജയിക്കും? ഹലോ. ഹലോ. ഞാനിപ്പം സീറ്റിനെ വെച്ചൊരു വിഭജനമോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. UDF അധികാരത്തിൽ വരും എന്തായാലും. UDF അധികാരത്തിൽ വരും നിശ്ചയമായിട്ടും. എത്ര സീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, എത്ര സീറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നമസ്കാരം. ഇന്നലെ രാവിലെയാണ് ക്രൈം പുറത്തുവിട്ടത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോണു. ആദ്യം ഞാൻ തെറ്റായിട്ടാണ് പ്രസിദ്ധിച്ചത്, അതായത് ഇന്നലെ വൈകുന്നേരമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നത് എന്നായിരുന്നു ആദ്യം ഞാൻ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും എഡിറ്റ് ചെയ്ത് നാളെ വൈകുന്നേരം, അതായത് ഇന്ന് വൈകുന്നേരമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് ഇന്നലെ പുറത്തുവിട്ടത്. അതിൽ പറഞ്ഞത് മനോരമ സർവേയിൽ പറയുന്നത് LDFന് 74 സീറ്റും UDFന് 65 സീറ്റും BJPക്ക് 1 സീറ്റും എന്നാണ് എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് എന്നാണ്. അതേപോലെ ഏഷ്യാനെറ്റിന് 73 സീറ്റാണ് UDFന് കിട്ടുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പുറത്തുവിട്ടത്. അതേപോലെ മാതൃഭൂമി ചാനലിൽ 78 സീറ്റ് UDFന് എന്നുള്ള വിവരമാണ് പുറത്തുവിട്ടത്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഓതൻറ്റിക്കായ കാര്യങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇത് വന്നപ്പോൾ തന്നെ ധാരാളം ആളുകൾ പ്രതികരിച്ചു, എന്താണ് നിങ്ങൾക്ക് വട്ടാണോ, നിങ്ങൾക്ക് എന്താ തലതിരിഞ്ഞു പോയോ, എന്താണ് ദിവസം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണല്ലോ, വേറെ പണിയൊന്നുമില്ലേ താങ്കൾക്ക് എന്നെല്ലാമാണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാർത്ത എന്ന് പറഞ്ഞ് ഞാൻ സൃഷ്ടിക്കുന്നതല്ല, വാർത്ത കിട്ടുന്ന വാർത്തയെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഞാൻ പുറത്തുവിട്ടത്. അത് ഇന്ന് വരുന്ന രാത്രി 6:30 വരുന്ന വാർത്തയെക്കുറിച്ചുള്ള എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഇന്നലെ രാവിലെ ഞാൻ 10 മണിയോടുകൂടി പുറത്തുവിട്ടിരുന്നു. അതാണ് വാർത്തയ്ക്കുള്ളിൽ വാർത്ത എന്ന് പറയുന്നത്. ഈ വാർത്തയ്ക്കുള്ളിൽ വാർത്ത കണ്ടെത്തി അത് പുറത്തുവിട്ടു എന്നല്ലാതെ അത് ക്രൈമിൻ്റെ വാർത്തയല്ല. അതായത് ക്രൈം കണ്ടെത്തിയൊരു വാർത്തയാണ് ഈ ഇന്ന് എക്സിറ്റ് പോളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ആണ് ഞാൻ പുറത്തുവിട്ടത്. എന്നാൽ ക്രൈം പല സർവേകളിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു, ഇന്റലീസ് സർവേയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, UDFന്റെ സർവേയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേ പ്രകാരം 80 സീറ്റ് കിട്ടുന്നുള്ള കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്, CPIയുടെ സർവേ പ്രകാരം 80 സീറ്റ് കിട്ടുന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, അതേപോലെ BJP സർവേയിലുള്ള 12 സീറ്റുകൾ കിട്ടുമെന്ന് ഉള്ള പുറത്തുവിട്ടുണ്ട്. ഇത് ഓരോന്ന് പറയുന്ന അവരുടെ കാര്യമാണ്. അവരുടെ കാര്യം, അവർ പറഞ്ഞ കാര്യം ഞങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ അത് ക്രൈമിൻ്റെ എങ്ങനെയാകും? അതാണ് അതിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളൊരു വ്യൂ എന്ന് പറയുന്നത്. വളരെ കൃത്യമായി പറയാം, ഇത്തവണ UDF അധികാരത്തിൽ വരും എന്നുള്ള വിവരമാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാകാമായിരിക്കാം, അതിൻ്റെ അടിത്തട്ടിലുള്ള ഒഴുക്കുകൾ ചിലപ്പോൾ നടന്നിരിക്കാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിമറികൾ നടന്നിരിക്കാം. ഞങ്ങൾക്ക് വളരെ കൃത്യമായി കിട്ടിയ കാര്യം, ആദ്യം 105 സീറ്റിലെ LDFന് അനുകൂലമായി BJP വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിവരം ആദ്യം പുറത്തു വന്നിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇവിടുത്തെ കേന്ദ്ര BJP നേതൃത്വം പോലും അറിയാതെ RSSനെ കൊണ്ട് മുകളിലെ നേതൃത്വം ഏകദേശം 35 സീറ്റുകളിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് അമിത്ഷായുടെ തന്ത്രമാണ്, ഇത്തവണ LDF വിജയിക്കണമെന്നുള്ള ഒരു കാര്യം. അതാണ് ഞങ്ങൾക്ക് അവസാനമായി കിട്ടിയ വിവരം. ഓരോ കാര്യങ്ങളും ചികഞ്ഞ് 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 പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതായത് 35 സീറ്റ് തെരഞ്ഞെടുത്ത് LDFന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് കൃത്യമായി അവർ വിജയിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു കൃത്യമായ ഒരു മാസ് വോട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് RSSന്റെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് ക്രൈമിന്, അതോടെ ഞങ്ങൾ പുറത്തുവിടുകയാണ്. അങ്ങനെ വരുമ്പോൾ LDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം സത്യമായി ഭവിക്കണമെന്നില്ല, ഒരാശയമാണ്. ഒന്നൊന്നും കൂട്ടിയാൽ 2 അല്ല, ചിലപ്പോൾ ഒന്നൊന്നും കൂട്ടിയാൽ -0 ആയി മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കോലി ബി സഖ്യത്തിലൂടെ ബേപ്പൂരിൽ നടന്നതാണ്. കോൺഗ്രസും ലീഗും അതേപോലെ RSSഉം BJPയും തമ്മിൽ യോജിച്ചപ്പോൾ ഡോക്ടർ മാധവൻകുട്ടി തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാര്യം നമുക്കറിയാം. ബേപ്പൂരിൽ നിന്ന്
ആ ഇലക്ഷൻ വൻ ഭൂരിപക്ഷത്തിലാണ് സി പി എം വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കേരളത്തിൽ പൊതുജനങ്ങൾ അതേപോലെ ഈ ബി ജെ പിയിലെ ആളുകളോ ആർ എസ് എസിലെ ആളുകളോ പറയും പോലെ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യണമെന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ തിരിച്ചും ചെയ്യണമെന്നില്ല. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ തില്ലങ്കരിയിൽ വ്യക്തമായി 3000 വോട്ട് ആർ എസ് എസിൻ്റെ വോട്ട് ബി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്തതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വിജയിക്കാൻ കാരണം. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൃത്യമായി വിജയിക്കുന്ന സ്ഥലമായിരുന്നു. കൃത്യമായ ബി ജെ പിയുടെ വോട്ടാണ് അട്ടിമറിഞ്ഞ് അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇതുകൊണ്ടൊക്കെ അങ്ങനെ നടക്കുമായിരിക്കാം, നടക്കില്ലായിരിക്കാം. എന്നാൽ അടിയൊഴുക്കുകളും അന്തർധാരകളും എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ വരും, അത് സ്വാഭാവികമാണ്. ഇതൊന്ന് ക്രൈമിൻ്റെതല്ല, ക്രൈം കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കൃത്യമായൊരു വോട്ടിംഗ് പാറ്റേൺ പ്രകാരം കേരളത്തിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ്. കാരണം കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാട് അഴിമതിയും കൊണ്ട് മുങ്ങി നിൽക്കുന്ന സർക്കാരായിരുന്നു ഇത്. അതിലുപരി അവസാന നിമിഷത്തിൽ ആഴക്കടൽ വിവാദവും വോട്ട് കച്ചവടവും വോട്ട് ഇരട്ട വോട്ടും അതേപോലുള്ള ക്രമക്കേടുകളും കൊണ്ട് സ്പ്രിംഗ്ലർ വിവാദം മുതൽ ഇങ്ങോട്ട് ആഞ്ഞടിച്ച രമേശ് ചെന്നിത്തലയുടെ ഫൈറ്റ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി വിലയിരുത്തിയിട്ടാണ് ഇത്തവണ യു ഡി എഫ് വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നത്. എന്നാൽ എൽ ഡി എഫിന് അനുകൂലമായ കാര്യങ്ങൾ എന്താ, കിറ്റും ക്ഷേമ പെൻഷനും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതേപോലെ വൻ പരസ്യം കൊടുത്തതും അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ 6 മണിക്കുള്ള ഒരു അമാനുഷ്യനാണെന്നുള്ള കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രചരണവും പത്രസമ്മേളന പ്രചരണവും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന്. ഇതിനെല്ലാം മറികടക്കുന്ന കാര്യമാണ് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള യു ഡി എഫിന് അനുകൂലമായ കാര്യങ്ങൾ. എന്നാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അവരുടെ വോട്ടെല്ലാം സാധാരണ പലയിടത്തും മാറിപ്പോയിട്ടുണ്ടെന്നുള്ള വിവരവും ക്രൈമിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മൻചാണ്ടി പറയുന്നത് കേൾക്കൂ, ഇത്തവണ യു ഡി എഫ് വിജയിക്കും. ഉമ്മൻചാണ്ടി പറയുന്നു ഇത്തവണ യു ഡി എഫ് വിജയിക്കും. നിങ്ങൾ കേട്ടു നോക്കൂ. ഹലോ ഉമ്മൻചാണ്ടി. നമസ്കാരം. ഹലോ നമസ്കാരം. എന്താണ് അസുഖമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. മാറി മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഫുൾ ഹെൽത്ത് വന്നു. അതെ അതെ. എന്താണ് നാളെ ഇവര് റിസൾട്ട് വരുന്നു, അതായത് എക്സിറ്റ് പോൾ ഫലം വരുന്നു, യു ഡി എഫിന് അനുകൂലം എൽ ഡി എഫിന് അനുകൂലമായിട്ടാ വരുന്നു എന്നൊക്കെ പറയുന്നു, എന്താണ് അഭിപ്രായം? ജനങ്ങള് വിധി എഴുതി, ജനവിധിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മള് കാത്തിരിക്കുകയാണ്. യു ഡി എഫ് എത്രമാത്രം എത്ര സീറ്റ് വരെ വിജയിക്കും? ഹലോ. ഹലോ. ഞാനിപ്പം സീറ്റിനെ വെച്ചൊരു വിഭജനമോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. യു ഡി എഫ് അധികാരത്തിൽ വരും എന്തായാലും. യു ഡി എഫ് അധികാരത്തിൽ വരും നിശ്ചയമായിട്ടും. എത്ര സീറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്നാൽ കാത്തിരുന്ന് കാണാം. മെയ് 2 വരെ കാത്തു നിൽക്കാം. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ ഞങ്ങൾ കൊടുക്കുന്നത് സത്യസന്ധമായി മനസ്സിലാക്കുക. അത് ഇന്നത്തെ എക്സിറ്റ് പോൾ വരാൻ പോണ കാര്യം ഞങ്ങൾ പറഞ്ഞു തന്നു. ഇതിപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും ശേഷം വന്നു കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ചുള്ള ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ട കാര്യം പിന്നീട് എല്ലാവരും ഏറ്റെടുത്ത സത്യമാണെന്നുള്ള കാര്യം പുറത്തുവിട്ട് കഴിഞ്ഞു. ഞങ്ങൾ കൃത്യമായി കണക്കും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്തത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് എക്സിറ്റ് പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. അത് ശരിയാണോ അല്ലെന്ന് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ മനോരമ ചാനലും ഏഷ്യാനെറ്റും അതേപോലെ മാതൃമയും കാണുക. ഞങ്ങൾ അവരെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 24 ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, മീഡിയ വണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ 3 ചാനലിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. അത് ശരിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക. അത് പ്രകാരം എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം.
അത് സത്യസന്ധമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, ഭരണം ഉറപ്പായും എൽ ഡി എഫിന് കിട്ടും. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തും കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുന്ന കാര്യം യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. 100% അവർ വിശ്വസിച്ച് നിൽക്കുന്നു. അവരുടെ ഭാഗത്തുനിന്ന് അവരെ ഭാഗത്തുനിന്നും യു ഡി എഫിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ, കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ള വിവരം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വെറും 2 ദിവസം നമുക്ക് കാത്തിരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.